അതിനുശേഷം സിനിമ കണ്ടു, പിന്നെ നമ്മൾ പല ആൾക്കാരെ കാണാൻ ആഗ്രഹിച്ചു. അങ്ങനെ എടുത്തു പറയേണ്ട, പിന്നെ നമ്മൾ ഓരോ തലമുറയ്ക്ക് ഓരോ ഹീറോ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്തുന്ന ഒരു ഹീറോസ് മമ്മൂക്കാൽ ലാലേട്ടൻ ഇതിലായി. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക. ഞാൻ മലയാള സിനിമയിൽ ഇന്ന് നിൽക്കുന്നതിൽ വെച്ചാൽ, ഞാൻ വന്നതിന് അഭിനയിക്കാൻ വന്നതിന് മുമ്പുള്ള ആൾക്കാരുടെ കാര്യം പറയാം. അതിനകത്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാത്തത് സുരേഷിൻ്റെ കൂടെ മാത്രമാണ്, സുരേഷ് ഗോപി. ബാക്കി ഞാൻ മമ്മൂക്കയുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ലാലേട്ടിന് മുമ്പിലാണ് ഞാൻ ക്ലാപ്പ് അടിച്ച് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എൻ്റെ ലൈഫ് തുടങ്ങുന്നത്. പിന്നെ ജയറാമൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകേഷ് ഏട്ടൻ, സിദ്ധിക്ക, ജയതിഷേട്ടൻ, അങ്ങനെ എല്ലാവരുടെ കൂടെയും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള. അതിൽ എടുത്തു പറയേണ്ടത് സുരേഷ് ഏട്ടൻ മാത്രമേ ഉള്ളൂ ഞാൻ വർക്ക് ചെയ്യാത്തത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്, അല്ല അത് പിന്നീട് അഭിനയിച്ചു. പക്ഷേ ഞാനൊരു അഭിനയം തുടങ്ങി, ഞാനൊരു മെയിൻ ക്യാരക്ടർ ഇതിൽ മാനത്തെ കൊട്ടാരത്തിൽ വന്നപ്പോൾ അതിൽ സുരേഷ് ഏട്ടനാണ് ഗസ്റ്റ് അപ്പിയറൻസിൽ വന്നത്. അതെ. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ മിക്സിംഗ് സ്റ്റുഡിയോ ഡി എൽ എസ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉള്ളത് സുരേഷ് ഏട്ടൻ പാർട്ട്ണറാണ്. അപ്പം ബന്ധങ്ങൾ ഭയങ്കരമായിട്ട്, എൻ്റെ സീനിയേഴ്സായിട്ട് അത്രയും അടുപ്പമുള്ള ഒരു കാര്യം. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരാണ് മമ്മൂക്കൻ ലാലേട്ടനെ. അവരോട് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സഹോദര സ്ഥാനത്ത് കാണുന്ന ആൾക്കാരാണ് ഇപ്പം മമ്മൂക്കയിലും ലാലേട്ടനായാലും സുരേഷേട്ടനായാലും ജയറാമേട്ടനായാലും. കാരണം അത്രയും ഒരു ബന്ധങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നുണ്ട്, അവരെന്നോട് അങ്ങനെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്.